കത്വ സംഭവം കേരളത്തിലെ മാധ്യമങ്ങളും ഇടത് ബുദ്ധിജീവികളും അതോടൊപ്പം സാംസ്കാരിക സാമൂഹ്യ നായകന്മാരും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ്. കത്വ സംഭവം ആഘോഷിക്കുമ്പോൾ, അവിടുത്തെ കോടതി വിധിയെ ആഘോഷമാക്കുമ്പോൾ, അത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മേലുള്ള ഏറ്റവും വലിയ അടയാളമായി ചിത്രീകരിക്കുമ്പോൾ, ഈ മലയാളത്തിലെ മാധ്യമങ്ങളോട്, ഇവിടുത്തെ ഇടതുപക്ഷ സാംസ്കാരിക സാമൂഹ്യ നായകരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ ആവേശം എന്തുകൊണ്ട് കിങ്കുൾ ശർമ്മ എന്ന 2.5 വയസ്സുകാരിയെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ച് ഉയരുന്നില്ല എന്നുള്ളതാണ്. കത്വ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കത്വ സംഭവത്തിൽ അതിന് വിചാരണ വേളയിലുടനീളം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് കൊടുത്തത്. ആ പ്രചാരണം കൊടുക്കുമ്പോൾ കത്വ സംഭവത്തിൽ കോടതി വിധിയെ വലിയ ആഘോഷമാക്കുന്നു, അവിടെ ഉണ്ടായ കാര്യങ്ങളെ വലിയ അർത്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു, ചർച്ചയാക്കുന്നു. അത്തരത്തിൽ കത്വ സംഭവം ചർച്ചയാക്കപ്പെടുന്നവർ എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ അലിഗറിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ടിങ്കിൾ ശർമ്മയെ കുറിച്ച് സംസാരിക്കുന്നില്ല? മലയാളത്തിലെ മാമാ മാധ്യമങ്ങളുടെ നാവ് എവിടെ പോയി? അതോടൊപ്പം മലയാളത്തിലെ മാമാ പ്രസ്താവനാ യുദ്ധം നടത്തുന്ന സാംസ്കാരിക നായകർ എവിടെ പോയി? രാഷ്ട്രീയ നേതാക്കൾ എവിടെ പോയി? സാമൂഹ്യ നവോത്ഥാന നായകർ എവിടെ പോയി? എന്താണ് ടിങ്കിൾ ശർമ്മയ്ക്ക് സംഭവിച്ചത്? ടിങ്കിൾ ശർമ്മ വെറും 2.5 വയസ്സ് മാത്രം ഉള്ള ഒന്നുമറിയാത്ത ഒരു പിഞ്ച് കുട്ടി. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ കണ്ടിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു. മലയാളത്തിലെ മാധ്യമങ്ങൾ ഒന്നും ടിങ്കിൾ ശർമ്മയെ കുറിച്ച് ഒരു സ്ക്രോൾ പോലും കൊടുക്കാത്തതെന്ത്? ഒരു അരമണിക്കൂർ പോലും ചർച്ച നയിക്കാത്തതെന്ത്? ടിങ്കിൾ ശർമ്മയുടെ സ്റ്റോറികൾ മലയാളത്തിലെ മാധ്യമങ്ങൾ വന്നിരുന്നു, പത്രങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ ഇടതുപക്ഷ സാംസ്കാരിക നവോത്ഥാന നായകർ, കേരളത്തിലെ മന്ത്രിമാർ ഒക്കെ, പ്രതികരണ വിദ്വാൻമാരൊക്കെ ഈ ടിങ്കിൾ ശർമ്മയെ കുറിച്ച് ഒരു വരി മിണ്ടാട്ടമുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇവർ മിണ്ടാടിയില്ല? അവിടെ നോക്കൂ, ടിങ്കിൾ ശർമ്മയുടെ കൊന്നു തള്ളിയ, പൈശാചികമായി മൃഗീയമായി കൊന്നു തള്ളിയ പ്രതികളുടെ പേര് മുഹമ്മദ് സാഹിദ് ആണ് ഈ ടിങ്കിൾ ശർമ്മയെ കൊന്നു തള്ളിയത്. എന്തിനാണ് 2.5 വയസ്സുള്ള കുട്ടിയെ കൊന്നു തള്ളിയത്? അയാളുടെ അച്ഛൻ പണം കടം വാങ്ങി, ആ പണം സമയത്തിന് തിരികെ കൊടുക്കാൻ സാധിച്ചില്ല. അതിന് പ്രതികാരം ചെയ്തതാണ് ടിങ്കിൾ ശർമ്മ എന്ന 2.5 വയസ്സുകാരിയെ അതിക്രൂരമായി പൈശാചികമായി കൊന്നു തള്ളിയത്. അവിടെ പ്രതിസ്ഥാനത്ത് മുഹമ്മദ് സാഹിദും അതോടൊപ്പം അസ്ലമും എന്ന കൂട്ടാളിയും നിൽക്കുമ്പോൾ, ഈ മുഹമ്മദ് സാഹിദിനെയും അസ്ലമിനെയും മനുഷ്യത്വഹീനമായ ഇടങ്ങൾ, ആ വ്യക്തിത്വങ്ങളായി എന്തുകൊണ്ട് കേരളത്തിന്റെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? കേരളത്തിന്റെ ഇടതുപക്ഷ മാമൂൽ വിശാരദന്മാർ അതിനെ വിലയിരുത്തപ്പെടുന്നില്ല. കത്വ സംഭവത്തെ വലിയ തോതിൽ അതിനെ വിമർശിക്കുകയും കത്വ സംഭവത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയും അവിടുത്തെ പ്രതികളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണമെന്ന് ഗോഗോ വിളിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം ഈ നേതാക്കളും ഈ സാംസ്കാരിക വിദൂഷകന്മാരുമൊക്കെ എന്താണ് ഈ ടിങ്കിൾ ശർമ്മയുടെ കാര്യത്തിൽ പരാമർശിക്കപ്പെടാതെ പോകുന്നത്? ടിങ്കിൾ ശർമ്മയെ പരാമർശിക്കപ്പെടാതെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്നാണ് ചോദ്യം. ടിങ്കിൾ ശർമ്മ എന്ന 2.5 വയസ്സുകാരിയെ ഏതു തരത്തിലാണ് ഈ അസ്ലമും അതോടൊപ്പം മറ്റൊരു കശ്മലൻ, മുഹമ്മദ് സാഹിദ് എന്ന കശ്മലനും പിച്ചിച്ചീന്തി മൃഗീയമായി അതിക്രൂരമായി കൊന്നു തള്ളിയത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ തരത്തിലാണ് വ്യക്തമാക്കുന്നത്. കൈയും കാലും തല്ലി ഓടിച്ചിരുന്നു ഈ 2.5 വയസ്സുകാരി കുട്ടിയെ. വലതു കൈ തോളലിൽ നിന്ന് വേർപെട്ടു, ആ വേർപെടുത്തുന്ന തരത്തിലേക്ക് അതിനെ ആക്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലുകൾ പുറത്തേക്ക് തള്ളി ഇടത് കാലിൽ മുട്ടിനു താഴെയായി എല്ലുകൾ പൊട്ടിനുറുങ്ങി പുറത്തു വന്ന അവസ്ഥയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം 5 സെന്റിമീറ്റർ ആഴത്തിലാണ് മുറിവുണ്ടാകുന്നത് അവയവങ്ങളിലൊക്കെ. ആ അത്രമാത്രം മൃഗീയതയും അത്രമാത്രം പൈശാചികതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുകയാണ്. ഈ 2.5 വയസ്സുകാരി കുട്ടിയുടെ വാരിയെല്ലുകൾ മുഴുവൻ പുറത്തു കാണുന്ന തരത്തിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അതോടൊപ്പം നെഞ്ച് മാന്തി കീറി പൊളിച്ച അവസ്ഥയിലാണ് ഈ 2.5 വയസ്സുകാരി ടിങ്കിൾ ശർമ്മയുടെ മാറിടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, ഈ 2.5 വയസ്സുകാരി കുട്ടിയുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത പൈശാചികത ഈ കശ്മലന്മാർ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്ത കേരളത്തിന്റെ മാധ്യമങ്ങളും നവോത്ഥാന നായകരുടെയും യഥാർത്ഥ വിഷലിപ്തമായ നിലപാട് എന്ത് എന്ന് ചോദ്യവും വരുന്നുണ്ട്. അതോടൊപ്പം മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുക, തലച്ചോറും ശ്വാസകോശവും കലങ്ങിപ്പോവുക, അതോടൊപ്പം കുടൽമാല പിളർന്നിറങ്ങുക, ഗുഹ്യ അവയവങ്ങളിൽ ഗുരുതര പരുക്ക്,
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതാണ്. കത്വ സംഭവത്തെ കൊട്ടിഘോഷിക്കുമ്പോൾ, കത്വ സംഭവത്തിന്റെ വിധി ന്യായങ്ങളെ ബ്രേക്കിംഗ് ന്യൂസുകളാക്കുമ്പോൾ, എന്തുകൊണ്ട് ട്വിങ്കിൾ ശർമ്മ എന്ന രണ്ടര വയസ്സുകാരി പെൺകുട്ടിയുടെ പൈശാചികമായ കൊലപാതകത്തെ മൃഗീയമായ രീതിയിൽ വർണ്ണന നടത്തുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ, അതിൽ ആ കസ്മലതയ്ക്ക് കാരണക്കാരനായ അസ്ലമിനെയും അതോടൊപ്പം അസ്ലമിന്റെ കൂട്ടാളി, അസ്ലം കൂട്ടാളിയാണ് യഥാർത്ഥ പ്രതി മുഹമ്മദ് സാഹിദ്, ഈ രണ്ട് കസ്മലന്മാരെ കുറിച്ചും മിണ്ടാത്തം മുട്ടിയതെന്തേ? ഈ ചോദ്യം ഉയരുകയാണ് ട്വിങ്കിൾ ശർമ്മയുമായി ബന്ധപ്പെട്ട്. മറുപടി ഉണ്ടോ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.